ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പഞ്ച് റെഡിയാക്കിയിട്ടുണ്ട്, വാനില സ്പഞ്ച്. ഇത് മൂന്ന് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിനായിട്ട് ഞാൻ ഒരു ഇളനീരിൻ്റെ പൾപ്പും അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മിൽക്ക് മേടും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തതാണ്. നമുക്ക് ഐസിങ് തുടങ്ങാം. അതിനായിട്ട് ബേസിനായിട്ട് ഞാൻ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഈ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നല്ലോണമെന്ന് വെറ്റാക്കി കൊടുക്കുക. ഞാനിപ്പോൾ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇളനീറിൻ്റെ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സാക്കി എടുത്തതാണ്. നല്ലോണം വെറ്റാക്കി കൊടുക്കുക. നമുക്ക് ക്രീം ഇതുപോലെ അപ്ലൈ ചെയ്യാം. ഇതുപോലെ സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ചെടുക്കാം. എത്ര നമുക്ക് ഫില്ലിങ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ കേക്കിൻ്റെ കുറച്ച് കേപ്പുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്നുകൂടെ ക്രീം വെച്ചിട്ട് നമ്മൾ വരമ്പൊക്കെ കെട്ടി കൊടുക്കും. അതുപോലെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഈ ഫില്ലിങ് സൈഡിലൂടെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സെക്കൻഡ് ലെയർ വെച്ചിട്ട് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ കാണാൻ സാധിക്കും. ക്രീം ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് വെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് മുഴുവനായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്യുക. ക്രീമാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ലെവലാക്കി എടുക്കുക. മുകളിലും അതുപോലെ സൈഡിലൊക്കെ ഈ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കുക. അതല്ല അരമണിക്കൂർ വെക്കുന്നതെങ്കിൽ താഴെ വെച്ചാൽ മതി.
ഇപ്പോൾ ക്രം കോട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ക്രീം മാറ്റി വെച്ചിരുന്നു, അതിലേക്ക് ഗ്രീൻ കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിസ്ത എസൻസായിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് കേക്കിൻ്റെ അടിയിൽ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഒരു സ്ക്രാപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കാർഡ് വെച്ചിട്ടോ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അങ്ങനെ തന്നെ ഞാൻ കാർഡ് വെച്ചിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗോൾഡൻ ഡസ്റ്റിൻ്റെ അതെടുത്തിട്ടുണ്ട് ഒരു ബൗളിലോട്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ കേക്കിൻ്റെ അടിയിൽ ഞാൻ ക്രീം വെച്ചിട്ട് തന്നെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. നോസിൽ ഇടാതെ ഇട്ട് ഞാൻ ബോർഡർ കൊടുത്തിട്ടുള്ളത്, ഒരു ഡോട്ട് പോലെ ഇട്ടെടുത്തതാണ്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോൾഡൻ ഡസ്റ്റ് ഇതുപോലെ ഈ ഭാഗത്തൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കേക്കിൻ്റെ മുകളിലായിട്ട് വേണ്ടിയിട്ട് ഞാൻ റോസ് റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ റോസ് അരച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതാ റോസൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ആദ്യം ഞാൻ നടുവിലായിട്ട് കുറച്ച് ക്രീമാക്കി കൊടുത്തതിന് ശേഷം അത് ആ ക്രീമിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ റോസ് ഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. എന്നാലും ആ ഫ്ലവർ ഒന്നുകൂടെ ഒന്ന് പൊന്തി നിൽക്കുള്ളൂ. ഇനി ഈ ഫ്ലവറിനൊക്കെ ഞാൻ ലീഫ് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് ഗോൾഡൻ ഷുഗർ ബോൾസ് വലുതും ചെറുതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ മുറ്റത്തുള്ള റോസുമെന്ന് ഞാൻ അതും കൂടി ഞാനൊന്ന് കാണാൻ ഭംഗിക്ക് വേണ്ടി നന്നായിട്ട് കൈക്ക് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ ആ ഒരു അറ്റത്തും ഞാൻ ഇതുപോലെ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ എന്തായാലും നിങ്ങൾ ഈ ഒരു കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.